Hey guys, welcome back to my channel. I'm Jess Kate. Today we're gonna see the explanation of the American series and the original season 1, episode number 22, the finale. സെമിഫിനാലി പറഞ്ഞ പോലെ ഹെയ്ലി ഒരു ടേബിളെ പിടിച്ച് കെട്ടി വെച്ചിട്ട് വിച്ചസ് അവരുടെ മാജിക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ സമയം വളരെ ബുദ്ധിമുട്ടി ഏന്തി വലിഞ്ഞ് ക്ലോസ് ആണെങ്കിൽ ആ ചർച്ചിന്റെ ഡോറും തുറന്ന് ഉള്ളിലേക്ക് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് വിച്ചസിനെ ക്ലോസ് കൊന്നു കളയുന്നു. ബട്ട് അവിടെയുള്ള ബാക്കിയുള്ള വിച്ചസ് എല്ലാരും ചേർന്ന് ക്ലോസിനെ ഒരു മതിലേല് ഒട്ടിച്ചു വെക്കുന്നു. ആ ഒരു സ്റ്റേജിൽ അവിടെ നിന്ന് ക്ലോസിന് ഇറങ്ങാൻ അനങ്ങാനോ പോലും പറ്റുന്നില്ലായിരുന്നു. ക്ലോസ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹെയ്ലിയെയും കുട്ടിയും റിലീസ് ആക്കിയില്ലെങ്കിൽ വിച്ചസ് നിങ്ങളെ ഞാൻ കൊന്നുകളയും. ഹെയ്ലിക്ക് കുറച്ച് ഹോപ്പ് ഉണ്ടായിരുന്നു ക്ലോസ് വരുമെന്ന്. ബട്ട് ക്ലോസിനെയും വിച്ചസ് ടേക്ക് ഡൗൺ ചെയ്ത് മതിലേൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ട് ഹെയ്ലി ആണെങ്കിൽ അപ്സെറ്റ് ആകുന്നു. അവൾ അവിടെ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ജനുവി ഈ സമയം ഒരു നൈഫ് എടുത്തിട്ട് പറയുന്നു, ഹെയ്ലി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഈ കൊച്ചിനെ കൊല്ലണം, ബട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെയ്ലി ഇത് കേട്ട് വീണ്ടും വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ഈ സമയം ക്ലോസ് പറയുന്നു, അവൾക്കോ ആ കുട്ടിക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓർത്തോ വിച്ചസ് നിങ്ങളെ ആരെ ഞാൻ വെറുതെ വിടില്ല, നിങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് ഞാൻ കൊന്നുകളയും. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരെ വരെ ഞാൻ തെരഞ്ഞു പിടിച്ച് കൊന്നുകളയും. ഇത്രയും സമയം കൊണ്ട് ഹെയ്ലിയുടെ ഡെലിവറി കംപ്ലീറ്റ് ആകുന്നു. ജനീവ് കുട്ടിയെ കയ്യിലെടുക്കുന്നു. ഈ സമയം കുഞ്ഞിനെ ദൂരെ നിന്ന് കണ്ടിട്ട് ഹെയ്ലി ജനീവിനോട് കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്ന് ബെഗ് ചെയ്യുന്നു. ജനീവ് ഈ സമയം ബാക്കിയുള്ള വിച്ചസിനോട് പറയുന്നു, നാളെ രാവിലെ നമ്മുടെ റിച്വൽ കംപ്ലീറ്റ് ചെയ്യും. ഹെയ്ലി ജനീവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഞാനൊരു കുട്ടിയൊന്ന് എടുത്തോട്ടെ, അതിനുശേഷം നിങ്ങൾ അതിനെ കൊണ്ടുവെക്കും. ഈ സമയം ജനീവ് ആണെങ്കിൽ കുട്ടിയെ ഹെയ്ലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഹെയ്ലി കുട്ടിയെന്ന് സ്മൈൽ ചെയ്യുന്നു, അതിനുശേഷം ക്ലോസിനെ നോക്കുന്നു. ഈ സമയം പുറകെ കൂടെ മുണീക്ക് വന്ന് ഹെയ്ലിയെ സ്ലോട്ടർ ചെയ്ത് കൊന്നുകളയുന്നു. ക്ലോസിനത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ വാളിലിരുന്ന് വിച്ചസിനെ ഒരുപാട് ചീത്ത പറയുകയും അലറി കരയുകയൊക്കെ ചെയ്യുന്നു. മൊണീക്കാണെങ്കിൽ ഹെയ്ലിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ പിടിച്ചു വാങ്ങി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ക്ലോസ് ഒരു തരത്തിൽ അവിടെ നിന്ന് വന്ന് മൊണീക്കിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഈ സമയം മൊണീക്ക് ക്ലോസിന്റെ കഴുത്ത് ഞെരിച്ച് അവനെ താഴേക്ക് കൊന്നിടുന്നു. നമുക്ക് ഈ പോയിന്റ് മനസ്സിലാകുന്നു, ഹെയ്ലിയും ക്ലോസും മരിച്ച താഴെ കിടക്കാണ്. ആൻഡ് വിച്ചസ് ആ കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. കുറച്ച് സമയത്ത് ശേഷം ക്ലോസ് എഴുന്നേക്കുന്നു, ഹെയ്ലിയുടെ അടുത്ത് ചെന്ന് നോക്കുന്നു. ആൻഡ് ഹെയ്ലി ഈ സമയം മരിച്ചിട്ടുണ്ടായിരുന്നു. ഹെയ്ലിയെ എടുത്ത് മടിയെ കിടത്തി ക്ലോസ് ആ ടേബിളിന് താഴെ ഇരിക്കുന്നു. ഈ സമയം അവിടേക്ക് എലൈജ വന്നിട്ട് ഹെയ്ലിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. ക്ലോസ് പറയുന്നു, അവൾ മരിച്ചു കഴിഞ്ഞു. എലൈജിക്ക് കണ്ടിട്ട് നല്ല ദേഷ്യവും വിഷമവും സങ്കടം ഒക്കെ വരുന്നു. ക്ലോസ് ഈ സമയം പറയുന്നു, നിന്നെ വെയർവുൾഫ് ബൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ ബ്ലഡ് എടുത്ത് ഹീലാക്. ക്ലോസ് അവന്റെ ബ്ലഡ് എലൈജിക്ക് കൊടുക്കുന്നു. ഈ സമയം നമുക്ക് കാണാം, മൈക്കിൾസൺ ബ്രദേഴ്സ് നല്ല ദേഷ്യത്തിലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഹെയ്ലിയെ വീണ്ടും അവർ രണ്ടുപേരുടെ അടുത്ത് ടേബിളേക്ക് എടുത്തുന്നു. എലൈജ ഈ സമയം നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ ക്ലോസിനോട് ചോദിക്കുന്നു, ക്ലോസ് നീയാണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് ഇമ്മോർട്ടൽ ഹൈബ്രിഡ് ആണ്, നിനക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടല്ലോ, എന്തിനാ നിനക്ക് പവേഴ്സൊക്കെ? നിനക്ക് ഹെയ്ലിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ക്ലോസ് ആണെങ്കിൽ ഈ സമയം ഭയങ്കര ഗിൽറ്റി ആയിരുന്നു. ക്ലോസ് പറയുന്നു, എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല, രണ്ടുപേരെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. എലൈജ ഈ സമയം പറയുന്നു, ഇപ്പോഴും ചാൻസ് ഉണ്ട്, ആ കുട്ടിയെ അവർ കൊന്നിട്ടുണ്ടാകില്ല. ഇത് കേട്ട് ക്ലോസും എലൈജയും അവിടെ നിന്ന് എഴുന്നേറ്റ് സിമട്രിക്ക് ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുന്നു. നമുക്ക് കാണാം, രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ക്ലോസും എലൈജയും കൂടെ സിമട്രിക്ക് ഉള്ളിലിരുന്ന് കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സിമട്രിക്ക് വെളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, അതിന്റെ എൻട്രൻസോ എക്സിറ്റോ കാണാൻ പറ്റുന്നില്ല. ക്ലോസ് പറയുന്നു, വിച്ചസ് ആ കുട്ടിയെ കൊണ്ട് ഈ വഴിയാ പോയത്, ഞാൻ കണ്ടതാണ് അവർ നടന്നു പോകുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് എലൈജ വിളിച്ചുകൊണ്ട് ഒരു സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് വരുന്നു. എലൈജ ഈ സമയം ആലോചിച്ചിട്ട് പറയുന്നു, ക്ലോസ് ഇതൊരു തരത്തിലുള്ള ഇല്യൂഷൻ ആണ്, ഈ പ്ലേസ് ഉള്ളതല്ല, നമ്മൾ ഏതൊരു ലൂപ്പിൽ ഇവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിച്ചസ്. ക്ലോസ് ആണെങ്കിൽ ഈ സമയം സിമട്രിയുടെ മോളിൽ കയറി നോക്കുന്നു. ഈ സമയം നമുക്കും ആ പ്ലേസ് കാണാം. ക്ലോസ് ഈ സമയം പറയുന്നു, എലൈജ ഇത് ഇല്യൂഷൻ അല്ല, റെപ്ലിക്കാസ് ആണ്, ഒരുപോലുള്ള ഒരുപാട് സിമട്രീസ് ഇവർ മാജിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലോസ് നോക്കുന്നു, ദൂരേക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഇതുപോലത്തെ തന്നെ സെമട്രീസ് വീണ്ടും വീണ്ടും റെപ്ലിക്കാസ് ആയിട്ട് കാണാമായിരുന്നു. അതിനൊരു എൻഡും ഇല്ലായിരുന്നു, സ്റ്റാർട്ടിങ്ങും ഇല്ലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആ സിമട്രിക്ക് എങ്ങനെയാണ് വെളിയിലേക്ക് പോകുന്നത് പോലും മനസ്സിലാകുന്നില്ല. ഡെവിനി ആണെങ്കിൽ ക്ലോസിനെ അന്വേഷിച്ച് ഫ്രഞ്ച് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ആരും ഇല്ലായിരുന്നു. വാമ്പയേഴ്സ് ആണെങ്കിൽ ഓരോ സൈഡിലും മരിച്ചു മരിച്ച് കിടപ്പുണ്ട്. ഒരു സ്ഥലത്ത് വാമ്പയേഴ്സിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർസലിനെയും കാണാം. ഡെവിനെ മാർസലിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു, എന്താ പറ്റി എല്ലാവർക്കും, എല്ലാവരും എങ്ങനെ മരിച്ചേ? ആ നിന്നെ വേർവൾഫും ബൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മാർസൽ പറയുന്നു, എത്രയും പെട്ടത് ക്ലോസിനെ കണ്ടുപിടിക്കണം, ക്ലോസിന്റെ ബ്ലഡ് കൊണ്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാവരെയും ജീവിപ്പിക്കാൻ പറ്റൂ. ഡെവിനി ഈ സമയം പറയുന്നു, നീ ക്ലോസുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ പ്ലേസ് ഇല്ലേ, അവിടെ എന്താണെങ്കിൽ ക്ലോസിന്റെ ബ്ലഡ് കാണും, അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. മാർസൽ ആണെങ്കിൽ ഡെവിനെ കൊണ്ട് ആ പ്ലേസിലേക്ക് പോകുന്നു. അവിടെ ക്ലോസിന്റെ ഒരുപാട് ബ്ലഡ് കിടപ്പുണ്ട്. ഡെവിനി ആണെങ്കിൽ അവിടെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെച്ചിട്ട് അവിടെ നിന്ന് ഏതോ ഒരു മാജിക് ചെയ്യാൻ തുടങ്ങുന്നു. ഡെവിനി അന്വേഷിച്ച് ഇല്യൂഷനായിട്ട് ജോഷി അവിടെ നിന്ന് എഴുന്നേറ്റ് ആ റെസ്റ്റോറന്റിലേക്ക് വരുന്നു. ആൻഡ് ഡെവിനോട് ചോദിക്കുന്നു, നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡെവിനെ പറയുന്നു, നിന്നെ വെയർവുൾഫ് ബൈറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഹലൂസിനേഷൻ സ്റ്റാർട്ട് ചെയ്യും, നീ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അകത്ത് പോയി കിടക്കുക. ജോഷോ പറയുന്നു, എനിക്കിതും ഹലൂസിനേഷൻ ആണെന്ന് തോന്നുന്നത്, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നത് നീ റോഡിന് നടുക്കായിട്ട് ഒരു പ്ലേസിൽ നിന്ന് എൻചാന്റ് ചെയ്യുന്നതായിട്ടാണ്. ഈ സമയം നമുക്ക് ഡെവിനെ കാണാം, അവളവിടെ മാജിക് കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ നിലത്ത് സ്പ്ലിറ്റ് ആയി കിടന്നിരുന്ന ക്ലോസിനെ മുഴുവൻ ബ്ലഡും കളക്ട് ചെയ്ത് അവൾ ആ ഗ്ലാസ് നിറയ്ക്കുന്നു. അവന്റെ ഗ്ലാസുമായിട്ട് അവൾ മാർസലിന്റെ അടുത്തേക്ക് പോകുന്നു. ഡെവിനെ പറയുന്നു, ഈ ബ്ലഡ് കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റും, ഇവിടെയാണെങ്കിൽ ഒരുപാട് വാമ്പയേഴ്സ് മരിച്ചു കിടപ്പുണ്ട്, ഇവരെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഡെവിനെ പറയുന്നു, എന്റെ മുമ്പിൽ മാർസലുണ്ട്, ജോഷുവയുണ്ട്, നിങ്ങളിൽ നിന്ന് രണ്ടുപേരിൽ ഒരാളെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. മാർസലാണെങ്കിൽ ഈ സമയം ഡെവിനയുടെ കയ്യിൽ നിന്ന് ആ ബ്ലഡ് വാങ്ങിയിട്ട് പറയുന്നു, ഇത് ഞാൻ ജോഷിന് കൊടുക്കും. ഒന്നാമത്തെ കാര്യം, അവന്റെ സ്റ്റേജ് കുറച്ച് ക്രിട്ടിക്കലാണ്, അവൻ ഏത് സമയവും മരിച്ചു പോകും. അതുമാത്രമല്ല, അവൻ എന്റെ ഫാമിലി തന്നെയാണ്, അവൻ എനിക്ക് വേണ്ടിയാണ് ഉള്ള ഇത്രയും കാലം വർക്ക് ചെയ്തിരുന്നത്. മാർസൽ അവിടെ നിന്ന് ജോഷുവയുടെ അടുത്ത് വന്ന് ആ ബ്ലഡ് എടുത്ത് ജോഷുവയ്ക്ക് കൊടുക്കുന്നു. ഈ സമയം ജോഷുവയുടെ അടുത്തായിട്ട് കമീൽ ഉരുപ്പുണ്ടായിരുന്നു. കമീൽ മാർസലിനോട് ചോദിക്കുന്നു, മാർസൽ നീ എവിടെ പോവാ? മാർസൽ പറയുന്നു, ഞാൻ ക്ലോസിനെ അന്വേഷിച്ച് പോകുക, എനിക്ക് എന്റെ ആൾക്കാരെ രക്ഷിച്ചേ പറ്റൂ. കമീൽ ഈ സമയം പറയുന്നു, നീ പൊക്കോ, പോകണ്ടെന്ന് ഞാൻ പറയില്ല, ബട്ട് അതിനു മുമ്പ് നിനക്ക് കുറച്ച് പവർ വേണം, ബിക്കോസ് നീ ഇപ്പൊ ഭയങ്കര വീക്കാണ്. ആൻഡ് എന്റെ കയ്യിൽ നിനക്ക് തരാൻ വേണ്ടി ഒരു വെപ്പൺ ഉണ്ട്. കമീൽ ആണെങ്കിൽ ഡെവിനെയും മാർസലിനെയും വിളിച്ചുകൊണ്ട്
അവളുടെ അങ്കിൾ ഓൺ ചെയ്തിരുന്ന ആ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ആൻഡ് അവിടുത്തെ സീക്രട്ട് ഡോർ ഓപ്പൺ ചെയ്ത് ആ റൂം അവരെ കാണിച്ചു കൊടുക്കുന്നു. ഈ സമയം മാർസൽ അതെല്ലാം കണ്ടിട്ട് പറയുന്നു, ഇതെല്ലാം ഡാർക്ക് ഒബ്ജക്ട്സ് ആണ്. ഡെവിൻ ഈ സമയം അവിടെയുള്ള സാധനങ്ങളെല്ലാം തൊട്ട് നോക്കുന്നു. അവിടെ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് ഒരു സ്റ്റാറും എടുത്തിട്ട് മാർസലിനോട് പറയുന്നു, മാർസൽ ഇത് ഡെവിൽ സ്റ്റാർ ആണ്. ഈ സ്റ്റാർ കൊണ്ട് നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിൽ ഒരുപാട് കട്ട്സ് ഉണ്ടാകും. ആൻഡ് ആ കട്സിൽ നിന്നെല്ലാം ബ്ലഡ് വെളിയിലേക്ക് വരും. അങ്ങനെ അയാളുടെ ബോഡിയിലുള്ള ബ്ലഡ് മുഴുവൻ വെളിയിലേക്ക് വന്ന് അയാളെ ചോര വാർന്ന് മരിക്കും. ആൻഡ് നമുക്കിപ്പോൾ ആവശ്യം ഇത് മാത്രമാണ്, നിന്റെ ആൾക്കാരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടത് ഇത് മാത്രമാണ്, ഒരുപാട് ബ്ലഡ്. മാർസൽ പറയുന്നു, അതെ എനിക്ക് വേണ്ടത് ക്ലോസിന്റെ ബ്ലഡ് ആണ്. ഡെവിനെ മാർസൽ ഈ സമയം തീരുമാനിക്കുന്നു, ഈ ഡെവിൽ സ്റ്റാർ ക്ലോസിന് നേരെ എറിഞ്ഞ് അവന്റെ ബോഡിയിൽ ഒരുപാട് കട്സ് ഉണ്ടാക്കാം. ആൻഡ് അവനെ അറ്റാക്ക് ചെയ്ത് അവന്റെ ബ്ലഡ് മുഴുവൻ ക്ലോസ് പോലും അറിയാതെ കളക്ട് ചെയ്യാം. ഇതേ സമയം നമുക്ക് മൈക്കിൾസൺ ബ്രദേഴ്സിനെ കാണാം. അവരിപ്പോഴും ആ സിമെട്രിയിലാണ്, അവർ കിട്ടിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എലൈജിക്ക് ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എലൈജി ക്ലോസിനോട് പറയുന്നു, ഇതെല്ലാം നീ കാരണമാണ് ക്ലോസ്. നീ എന്താ വിചാരിച്ച, ലോകം മുഴുവൻ നടന്ന് എല്ലാവരെയും വെറുപ്പിച്ച് ലോകത്തുള്ള ആൾക്കാരെ എല്ലാം ശത്രുക്കളാക്കിയ നിന്റെ ലൈഫ് നല്ലതാകുമെന്നോ? നോക്ക്, നിനക്കിപ്പോൾ ഒരു നല്ല സമയം വന്നു, നിനക്കൊരു കുട്ടിയുണ്ട്, നിനക്ക് ലൈഫിൽ മോണാകാൻ വേണ്ടി ഹോപ്സ് ഉണ്ടായി. ഈ സമയം അവർ ഓരോരുത്തരായിട്ട് വന്ന് നിന്റെ ലൈഫ് നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്, നിന്റെ ഹാപ്പിനെസ്സിനെ നശിപ്പിച്ച് അവരുടെ റിവഞ്ച് എടുത്തോണ്ടിരിക്കുകയാണ്. നീ എന്ത് മണ്ണനാണ്, നീ വിചാരിച്ചോ ഇത്രയൊക്കെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് ഒത്രയൊക്കെ ആൾക്കാരെ കൊന്നിട്ട് അവരുടെ എല്ലാ സൈഡിൽ ഹേറ്റഡും കേസും എരന്നു വാങ്ങി അതിനുശേഷം നീ നിന്റെ കുട്ടിയായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നു. ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു എൻവിറോൺമെന്റ് പോലും നിനക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ ശത്രുക്കൾ തന്നെ അതിനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കുട്ടി ഇനി ജീവിച്ചാലും അതിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ എനിമീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ മാത്രമേ അതിന് സമയം കാണൂ. എനിക്കറിയില്ല നീ എങ്ങനെ വിചാരിച്ചു നിനക്കൊരു ഹാപ്പി ഫാമിലി കാണും, നോർമൽ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നു. അതിനുവേണ്ടി നീ ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ ആ കുട്ടി ഇവൻ അതിന്റെ ലൈഫ് ടൈമിൽ അതിന്റെ മദറിനെ പോലും കാണില്ല. എലൈജി ഈ സമയം ഭയങ്കര ഇമോഷണലായിരുന്നു. എലൈജി ക്ലോസിനോട് പറയുന്നു, നമ്മുടെ ഫാമിലിയുടെ അവസാന ഹോപ്പ് ആയിരുന്നു ആ കുട്ടി. നമ്മുടെ ഫാമിലി വീണ്ടും തിരികെ വരാൻ, ഒരു ഫാമിലിയായിട്ട് യൂണിറ്റിയോടെ ജീവിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ഹോപ്പ് ആയിരുന്നു ആ കുട്ടി. വെറുതെ ഞാൻ ആശിച്ചു ആ കുട്ടിക്ക് വേണ്ടി നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും തിരിച്ചു വരുമെന്നും ഒരു റീയൂണിയൻ നടക്കും, ഒരു നല്ല ഫാമിലി ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. ബട്ട് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് പറഞ്ഞിട്ട് എലൈജ ആണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. ക്ലോസ് ഈ സമയം വളരെ സൈലന്റ് ആയിട്ട് എലൈജയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറയുന്നു, എനിക്കറിയാം എലൈജ ഞാൻ എന്തൊക്കെ തെറ്റാ ചെയ്തതെന്ന്, നിങ്ങൾ പേടിക്കേണ്ട, ആ കുട്ടിയെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, നമ്മൾ അതിനെ രക്ഷപ്പെടുത്തും. ഇതേ സമയം നമുക്ക് വിച്ചസിനെ കാണാം. അവരാണെങ്കിൽ കുട്ടിയെ ഒരു വൈറ്റ് ക്ലോത്തിൽ പൊതിഞ്ഞ് ഒരു ബാസ്ക്കറ്റിൽ വെച്ച് പോകാൻ തുടങ്ങാണ്. ജനവീവ് പറഞ്ഞതുപോലെ ഇന്ന് മോർണിംഗ് ആൻസിസ്റ്റേഴ്സിന് വേണ്ടി ആ കുട്ടിയുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ പോവാണ് ആ വിച്ചസ്. ജനവീവ് ആണെങ്കിൽ ഈ പോയിന്റിൽ വളരെ ഹാപ്പി ആയിരുന്നു, ബിക്കോസ് ആ കുട്ടിയുടെ സാക്രിഫൈസോട് കൂടി ജനവീവിന് അവളുടെ ലൈഫ് തിരികെ കിട്ടും. ബട്ട് മോണിക്കാണെങ്കിൽ ഒരുപാട് ഹാപ്പി ഒന്നും അല്ലായിരുന്നു. അവൾ ആലോചിക്കുന്നു, ഹാർവസ്റ്റ് ഗേൾസിൽ ഒരു ഗേളിലൂടെ തിരികെ വരാനുണ്ട്. ജനവീവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഗേളിന് അവളുടെ ലൈഫ് തിരികെ കിട്ടാത്തത്. ജനവീവ് ഇവിടെ നിന്ന് പോയ ശേഷം മോണിക്കാണെങ്കിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഹാർവസ്റ്റ് ഗേളിനോട് പറയുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നാലാമത്തെ ആ ഗേളിനെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരണം, കാരണം ആൻസെസ്റ്റർ വിച്ചസിന് ആകെ കൂടെ വേണ്ടത് ആ ഗേളിന്റെ സാക്രിഫൈസ് ആണ്, ക്ലോസ് മൈക്കിൾസിന്റെ ആ ബേബിയുടെ സാക്രിഫൈസ്. ആ കുട്ടിയുടെ സാക്രിഫൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊന്നതിന് ശേഷം പിന്നീട് നമുക്ക് ജനവീവിനെ ആവശ്യമില്ല. അങ്ങനെ ജനവീവിനെ കൊന്നു കഴിഞ്ഞാൽ ആ നാലാമത്തെ ഹാർവസ്റ്റ് ഗേളും തിരികെ വരും. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വിച്ചസിനെ കാണാം. അവരെല്ലാവരും സിമെട്രിയുടെ ആ പ്ലേസിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അവരുടെ കയ്യിലുള്ള ബാസ്കറ്റ് അവരുടെ അടുത്ത് ടേബിൾ ടോപ്പിലേക്ക് വെക്കുന്നു. ജനവീവ് വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു നൈഫും കൊണ്ട് അവിടേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയം ചർച്ചിനുള്ളിൽ നമുക്ക് ഹെയിലിയെ കാണാം. അവളാണെങ്കിൽ എഴുന്നേക്കുന്നു. അവൾ അവിടെ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നു. അവൾക്ക് അടുത്ത് ആരുമില്ലായിരുന്നു. അവളുടെ വൂൺസ് എല്ലാം ഹീലായിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഓർമ്മ വരുന്നു, വിച്ചസ് എങ്ങനെയാണ് അവളെ കൊന്നതെന്നും അവളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്നും. അവൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ചർച്ചിന് വെളിയിലേക്ക് പോകുന്നു. ക്ലോസും എലൈജിയും സിമെട്രിയുടെ ഏതൊക്കെയോ പ്ലേസിൽ ഇപ്പോഴും എക്സിറ്റ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിൽ അവരുടെ അടുത്തേക്ക് ഹെയിലി വന്നിട്ട് പറയുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ആ വിച്ചസ് എന്റെ കുഞ്ഞിനെ കൊന്നു കളയും. എലൈജി ഈ സമയം ഹെയിലിയെ കണ്ട് ഓടി ഹെയിലിയുടെ അടുത്ത് വരുന്നു. ഈ സമയം ഹെയിലി പറയുന്നു, എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് വീണ്ടും എഴുന്നേറ്റത്, ഞാൻ മരിച്ചതാണ്, ആ വിച്ചസ് എന്നെ കൊന്നതായിരുന്നു. ക്ലോസ് ഈ സമയം ആലോചിച്ചിട്ട് പറയുന്നു, എലൈജ ഹെയിലി മരിച്ച സമയത്ത് ഹെയിലിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വാമ്പയർ ബ്ലഡ് ഹെയിലിയുടെ ബോഡിയിലേക്ക് മിക്സപ്പ് ആയി കാണും, ആ ബ്ലഡ് ആയിരിക്കണം അവളെ രക്ഷപ്പെടുത്തത്. എനിക്ക് തോന്നുന്നു ഹെയിലി ഇപ്പം ഹൈബ്രിഡ് ആകാൻ പോവാണ്. ഇവളിപ്പം ട്രാൻസാക്ഷൻ പ്രോസസ്സിലായിരിക്കും. അടുത്ത 24 hoursനകം ആ കുട്ടിയുടെ തന്നെ ബ്ലഡ് യൂസ് ചെയ്ത് ഹെയിലി അവളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹെയിലിക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയായി അവൾ ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ആകും. ഹെയിലി സമയം പറയുന്നു, എന്റെ കുട്ടിയെ കൊല്ലാനോ അതിന്റെ ബ്ലഡ് കുടിക്കാനോ ഞാൻ പോകുന്നില്ല, ഇപ്പൊ എനിക്ക് എന്താണെങ്കിലും അതിനെ രക്ഷിച്ചേ പറ്റൂ. എലൈജ എനിക്ക് ആ കുഞ്ഞിനെ ഫീൽ ചെയ്യാൻ പറ്റും, എനിക്കറിയാം ആ കുട്ടിയെ എവിടെ കാണുന്നു, എനിക്കൊരു ഇൻസ്റ്റിങ്ക് ഉണ്ട്, എനിക്കറിയാൻ പറ്റും ആ കുട്ടി എവിടെയാണുള്ളതെന്ന്, അത് ഈ സിമെട്രി തന്നെയുണ്ട്. ഞാൻ മരിച്ചാലും ജീവിച്ചാലും എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷപ്പെടുത്തണം. ഇതും പറഞ്ഞുകൊണ്ട് ഹെയിലി അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. മൈക്കിൾസൺ ബ്രദേഴ്സ് ആണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നു. ഹെയിലിയ സിമെട്രിയുടെ തന്നെ ഒരു പ്ലേസിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് കാണാം, വിച്ചസ് എല്ലാവരും ചേർന്ന് സ്പെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ കുട്ടിയെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനവീവിന്റെ കയ്യിൽ ഒരു നൈഫ് ഉണ്ട്, അതാണെങ്കിൽ ആ കുഞ്ഞിനെ കുത്താൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഒറിജിനൽ ഫാമിലി മുഴുവൻ വിച്ചസിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. എലൈജ അവിടെ കിടന്ന എന്തോ ഒരു സാധനം എടുത്ത് ജനവീവിന്റെ കൈക്കിട്ട് എറിയുന്നു. അതോടുകൂടി ആ നൈഫാണെങ്കിൽ ദൂരെ ചെന്ന് വീഴുന്നു. ഈ സമയം മുണിക്കും അവളുടെ കൂടെ നടന്ന ഒന്ന് രണ്ട് വിച്ചസും മുന്നോട്ട് വന്നിട്ട് പറയുന്നു, ഒറിജിനൽ ബ്രദേഴ്സ് ഇത് ഞങ്ങളുടെ പ്ലേസ് ആണ്, ഇവിടെ വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോകാനോ രക്ഷപ്പെടുത്താനോ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഈ പ്ലേസിൽ നിങ്ങളല്ല, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. ഇവിടെ ഞങ്ങളുടെ മാത്രം മാജിക് വർക്ക് ചെയ്യൂ. ആ വിച്ചസ് അവരുടെ പവറോടുകൂടി സ്പെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലോസും എലാജിയും
ഹെയ്ലിയും ദൂരെ ചെന്ന് വീഴുന്നു. ഈ സമയം നമുക്ക് വിച്ചസിനെ കാണാം. വിച്ചസിന്റെ കൂടെ ആ ടൗണിലുണ്ടായിരുന്ന മുഴുവൻ ആൻസിസ്റ്റൽ വിച്ചസും അവരുടെ പവർ ചാനൽ ചെയ്ത് ക്ലോസിനെയും എലൈജിയും ഹെയ്ലിയും ഓപ്പോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവരെല്ലാവരുടെ കൂടി 1000 വിച്ചസ് ഉണ്ട്. ക്ലോസിനും എലൈജിയും എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഈ സമയം ക്ലോസ് ആണെങ്കിൽ നിലത്ത് നിന്ന് ഒരു ഫുഡ് ഒരു തരത്തിൽ എടുത്തിട്ട് അത് നേരെ ആ വിച്ചസിൽ ഒരാളുടെ ദേഹത്തേക്ക് എടുത്തെറിയുന്നു. മോണിക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഹാർവസ് ഗേള് ആ സ്റ്റേക്ക് കൊണ്ട് മരിച്ച് ദൂരേക്ക് വീഴുന്നു. ഇതുകൊണ്ട് മോണിക്ക് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇത്രയും സമയം കൊണ്ട് മോണിക്കാണെങ്കിൽ ഈ സമയം ആ നൈഫ് എടുത്ത് ആ കുഞ്ഞിനെ കുത്താൻ ചെല്ലുന്നു. ഒന്ന് രണ്ട് സെക്കൻഡോട് അവിടേക്ക് വളരെ ഫാസ്റ്റായിട്ട് മാർസല് വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഡാർക്ക് ഒബ്ജക്ട് മോണിക്കിന് നേരെ എറിയുന്നു. അത് ആ ഡെവിൾ സ്റ്റാർ ആയിരുന്നു. അത് മോണിക്കിന്റെ ബോഡി ചെന്ന് കൊണ്ട് അവളുടെ ബോഡിയിൽ ഒരുപാട് കട്ട്സ് ഉണ്ടാകുന്നു. അതെല്ലാം ബ്ലീഡ് ചെയ്ത് അവൾ താഴേക്ക് വീണ് മരിക്കുന്നു. മാർസൽ ഫാസ്റ്റ് ആയിട്ട് ആ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് അതിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പോകുന്നതിന് മുമ്പ് മാർസൽ ഹെയ്ലി ഒന്ന് നോക്കുന്നുണ്ട്. ക്ലോസ് ആണെങ്കിൽ മാർസൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് വിചാരിച്ച് മാർസലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് മൈക്കിളിനെ കാണാം. മൈക്കിൾ പറഞ്ഞു ഡെവിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. മൈക്കിൾ ഈ സമയം ഡെവിനോട് പറയുന്നു, നീ ഒന്ന് പെട്ടെന്ന് ചെയ്യ് ലിറ്റിൽ വിച്ച്, എന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള പറ്റിയ സമയമാണിത്. ആൻഡ് ഡെവിനയുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് നോക്കി പറയുന്നു, ഇതൊരുപാട് പവർഫുൾ ആയിട്ടുള്ള ഏൻഷ്യൻ ആയിട്ടുള്ള മാജിക്കൽ ഒബ്ജക്ട് ആണ്. ഇതിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് ചാനൽ ചെയ്ത് മാജിക് ചെയ്യുക. എന്റെ വൈഫ് അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. ഡെവിനെ പറയുന്നു, അത് നിങ്ങളുടെ വൈഫ് എസ്തർ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വിച്ചായിരുന്നു, ഞാനൊരു ചെറിയ വിച്ചാണ്. ഇത്രയും വലിയ മാജിക് ഒന്നും എളുപ്പം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. മൈക്കിൾ ഈ സമയം പറയുന്നു, ഞാൻ നിന്റെ കയ്യിൽ ഓൾറെഡി സ്പെല്ല് തന്നിട്ടുണ്ട്, നിന്റെ കയ്യിൽ മാജിക്കൽ ഒബ്ജക്ട് ഉണ്ട്, നീ ആ സ്പെല്ലങ്ങ് വായിച്ചാൽ മതി, ഇത് പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. ഡെവിനെ എന്താണ് ഡാർക്ക് ഒബ്ജക്ട് ഒക്കെ എടുത്ത് ടേബിൾ ടോപ്പിൽ വെച്ച് ആ സ്പെല്ല് റീഡ് ചെയ്യുന്നു. ആൻഡ് ആ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്യുന്നു. ആൻഡ് മൈക്കിളിനെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് മൈക്കിളിനെ കാണാം, അദ്ദേഹത്തിന്റെ ലൈഫ് തിരികെ കിട്ടിയിട്ടുണ്ട്. വെറും ഒരു സോൾ ആയിരുന്ന മൈക്കിൾ പഴയതുപോലെ വാമ്പയർ ഹണ്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്, അതും ഒറിജിനൽ വാമ്പയർ ഹണ്ടർ. ഡെവിനെയാണെങ്കിൽ അത്രയും വലിയ മാജിക് ചെയ്ത് അൺകോൺഷ്യസ് ആയി നിലത്തേക്ക് വീഴുന്നു. അവൾ ഭയങ്കര വീക്ക് ആയിരുന്നു. മൈക്കിളാണെങ്കിൽ ആ റൂമിന് പതിയെ വെളിയിലേക്ക് പോകുന്നു. വെളിയിൽ ഒരുപാട് വാമ്പയേഴ്സ് കിടപ്പുണ്ടായിരുന്നു. കുറച്ചു പേർക്ക് ഇപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. അതിലൊരു വാമ്പയർ ഡിയാഗോ ആയിരുന്നു. ഡിയാഗോ മൈക്കിളിനെ കണ്ടിട്ട് ആരാന്ന് ചോദിക്കുന്നു. മൈക്കിളാണെങ്കിൽ ഈ സമയം ഡിയാഗോയുടെ അടുത്തേക്ക് വന്ന് ഡിയാഗോയെ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നു. നമുക്കറിയാം ഒറിജിനൽ വാമ്പയർ ഹണ്ടേഴ്സ് ഹ്യൂമൻസിനെല്ലാം ഫീഡ് ചെയ്യുന്നത് പകരം വാമ്പയേഴ്സിനെയാണ്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന വാമ്പയേഴ്സ് എല്ലാം ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. ബട്ട് മൈക്കിളാണെങ്കിൽ ഒരാളെ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരെയും ഓടി നടന്ന് ഫീഡ് ചെയ്ത് കൊല്ലാൻ തുടങ്ങുന്നു. ക്ലോസ് ആണെങ്കിൽ ഈ സമയം മാർസലിന് പുറകെ ഓടി ഫ്രഞ്ച് ക്വാർട്ടേഴ്സിലേക്ക് വരുന്നു. നമുക്ക് മാർസലിനെ കാണാം, ഫ്രഞ്ച് ക്വാർട്ടേഴ്സിന്റെ ഒരു സൈഡിലിരുന്ന് കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാർസൽ. ക്ലോസ് അവിടേക്ക് ഓടി മാർസലിനോട് വന്നിട്ട് ചോദിക്കുന്നു, നീ കുട്ടിയെ കൊണ്ട് ഇവിടേക്കാണ് വന്നത്? മാർസൽ പറയുന്നു, ഞാൻ തിരികെ വന്നപ്പോഴത്തേക്കും എന്റെ ആർമിയിലുള്ള എല്ലാവരും മരിച്ചിരുന്നു, ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയിരുന്നു. ക്ലോസ് ഈ സമയം പറയുന്നു, ഇവരെ എല്ലാം വേർവൂൾഫ് ആണല്ലോ ബൈറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്രയും വേർവൂൾസ് എവിടുന്ന് വന്നതാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നോടുള്ള ദേഷ്യം ഇവിടെയുള്ള വാമ്പയർ മേൽ തീർക്കരുതെന്ന്. നീ എന്താ ചെയ്ത്? നീ ഈ ടൗണിലുള്ള വാമ്പയേഴ്സിനെ ഇഗ്നോർ ചെയ്തിട്ട് വേർവൂൾഫിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കി. നോക്ക്, നിന്റെ പെറ്റ്സ് ആയിട്ടുള്ള വേർവൂൾസ് ചെയ്തത് എന്താന്ന്. എന്റെ വാമ്പയർ ആർമിയിൽ ഇന്ന് ആരും മിച്ചമില്ല, എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ക്ലോസ് ഈ സമയം പറയുന്നു, നീ പേടിക്കണ്ട, ഞാൻ എന്റെ ബ്ലഡ് നിനക്കും തരാം, ഇവിടെയുള്ള എല്ലാവർക്കും തരാം. മാർസൽ ഈ സമയം പറയുന്നു, എല്ലാ പ്രാവശ്യം തെറ്റ് നിന്റെ മാത്രമല്ല. ആക്ച്വലി അന്ന് റബേക്കയുടെ കൂടെ കൂടി നിന്റെ ഫാദറിനെ മൈക്കിളിനെ ഈ ടൗണിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ചെയ്ത തെറ്റായിരുന്നു. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഇത്രയും സീൻ ഉണ്ടായത്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഞാനും അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ഈ സമയം നല്ല മൂടിയായിരുന്നു. ക്ലോസ് മാർസലിനോട് പറയുന്നു, കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് മുന്നോട്ടുള്ള കാര്യം പ്ലാൻ ചെയ്യാം. ഈ ടൗണിൽ വന്ന് ഇവിടെയുള്ള വാമ്പയേഴ്സിനെ അറ്റാക്ക് ചെയ്തതിന്റെ പേരിൽ വെയർവോൾസിന് അടുത്തുനിന്ന് നമുക്ക് റിവെഞ്ച് എടുക്കണം. ക്ലോസ് ഈ സമയം മാർസലിന്റെ കയ്യിൽ നിന്ന് അവന്റെ കുട്ടിയെ അവന്റെ കയ്യിലേക്ക് എടുക്കുന്നു. മാർസലോ ഈ സമയം കുട്ടിയെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ സമയം നമുക്ക് കാണാം, ദൂരെ ഒരു പ്ലേസിൽ മൈക്കിൾ ഇതിപ്പോണ്ട്. ആൻഡ് വിൻഡോയിലൂടെ ക്ലോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കിളിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മൈക്കിളിന്റെ കയ്യിൽ വൈറ്റ് ഒക്ടറിയുടെ ആ സ്റ്റേക്ക് ഉണ്ടായിരുന്നു. ക്ലോസ് ആണെങ്കിൽ അവന്റെ കുട്ടിയും അപ്സ്റ്റേഴ്സിലേക്ക് പോയി അതിനെ ഉറക്കാൻ കിടത്തുന്നു. ഈ സമയം ക്ലോസിനെ ഫോളോ ചെയ്തുകൊണ്ട് ക്ലോസിന്റെ പുറകിലേക്ക് മൈക്കിൾ വരുന്നു. മൈക്കിളിന്റെ കയ്യിൽ വൈറ്റ് ഒക്ടറിയുടെ ആ സ്റ്റേക്ക് ഉണ്ടായിരുന്നു. ക്ലോസ് റൂമിനുള്ളിലേക്ക് പോകുന്നു. ബട്ട് മൈക്കിളിന് ക്ലോസിനെ ഫോളോ ചെയ്ത് റൂമിനുള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. മൈക്കിൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു ഇമാജിനറി വോൾ ഉള്ളതുപോലെ തോന്നുന്നു. ഈ സമയം അയാൾ തിരിഞ്ഞു നോക്കുന്നു, പുറകില് ഡെവിനെ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് കാണാം, ഡെവിനെ നല്ല ദേഷ്യത്തോടെ മൈക്കിളിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസിന് ഈ സമയം തോന്നുന്നു വെളിയിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. ക്ലോസ് വെളി വന്ന് നോക്കുന്നു. ബട്ട് ക്ലോസിന് അവിടെ മൈക്കിളിനെ കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ട് ക്ലോസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൻ അവിടെ ആരെയോ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത്രയും സമയം കൊണ്ട് ഡെവിനെയാണെങ്കിൽ മൈക്കിളിനെ കൊണ്ട് ചർച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡെവിനെ അവളുടെ മാജിക് കൊണ്ട് മൈക്കിളിനെ വലിച്ചഴച്ചാണ് ചർച്ചിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് മനസ്സിലാക്കുന്നു, ഡെവിനയുടെ ബോഡിയായിട്ട് മൈക്കിളിനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലുള്ള ബൗണ്ടിങ് സ്പെല്ലായിട്ട്. ഡെവിനെ എവിടെയൊക്കെ പോയാലും ഡെവിനയുടെ കൂടെ മൈക്കിളും കാണും. മൈക്കിളാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. മൈക്കിൾ ഡെവിനോട് ചോദിക്കുന്നു, നീ എന്തിന് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് റിലേറ്റിൽ വെച്ച്? ആൻഡ് ഞാൻ തിരിച്ച് ഒരു ലൈഫ് ആഗ്രഹിച്ചത് ഈ എർത്തിൽ വീണ്ടും ജീവിച്ച് എൻജോയ് ചെയ്യാനൊന്നുമല്ല, എനിക്ക് അവനെ കൊന്നുകളയാനാണ് ആ ബാസ്റ്റേണിനെ. ഡെവിന ഈ സമയം പറയുന്നു, അതൊന്നും എന്റെ പ്രോബ്ലം അല്ല. ക്ലോസിനോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്, അവന്റെ അടുത്ത് നിന്ന് ഞാൻ റിവെഞ്ച് എടുക്കും. ബട്ട് ഇപ്പോഴല്ല, ഇതതിനുള്ള റൈറ്റ് ടൈം അല്ല. ക്ലോസും ഈ ടൗണിലുള്ള വിച്ചസും കാരണം ചർച്ചിന്റെ മുകളിലുള്ള ഈ റൂമിൽ 6 മാസത്തിൽ കൂടുതൽ ഞാൻ അടഞ്ഞിരുന്നിട്ടുണ്ട്. മറ്റൊരാളെ കാണാതെ, ഒരാളോട് സംസാരിക്കാതെ, പുറം ലോകം എന്താണെന്നറിയാതെ കുറച്ചു കാലം മൈക്കിൾ നിങ്ങളിവിടെ താമസിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ഡെവിനെയാണെങ്കിൽ റൂമിന് വെളിയിലേക്ക് പോകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് എലൈജിയെ കാണാം. എലൈജി ആണെങ്കിൽ ജെനിവീവിനെ പിടിച്ച് എവിടെയോ ലോക്ക് ആക്കിയിട്ടുണ്ട്. അവൾ മാജിക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവളുടെ കൈ രണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. എലൈജി ജെനിവീവിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു, ജെനിവീവ് നിനക്ക് എങ്ങനെ തോന്നി ഒരു ഇന്നസെന്റ് കുഞ്ഞിനെ കൊന്നുകളയാൻ വേണ്ടി? നീ ആ വിച്ചസ് പവേഴ്സിന് വേണ്ടിയായിരുന്നോ ആ കുഞ്ഞിനെ സാക്രിഫൈസ് ചെയ്യാൻ പോയത്? അതിനു മാത്രം നിനക്ക് എന്തോ ഒബ്സഷനാണ് ഈ പവേഴ്സിനോടുള്ളത്. ജെനിവീവ് പറയുന്നു, ഇത് പവേഴ്സിന്റെ കാര്യമല്ല എലൈജ, ആൻസിസ്റ്റേഴ്സ് ആ കുഞ്ഞിനെ കൊല്ലാനാണ് എന്നോട് പറഞ്ഞത്. അവരുടെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അത്. അത് മാത്രമല്ല, എനിക്ക് ജീവനോടെ കുറച്ചു കാലം കൂടെ ജീവിക്കണമായിരുന്നു. ആ വിച്ചസ് പറയുന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ എന്നെ അവർ കൊന്നുകളഞ്ഞേനെ.
എന്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. എലാജിക്ക് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യമായിരുന്നു. എലാജി ചോദിക്കുന്നു, ഏത് ആൻസിസ്റ്റർ വിച്ചിനാണ് ഇത്ര നിർബന്ധം ആ കുട്ടിയെ കൊന്നുകളയണെന്ന്? എനിക്കറിയാവുന്ന വിച്ചസാരം ഇതിനു മാത്രം ക്രൂരല്ല, അവർക്ക് എന്ത് ദേഷ്യമാണ് ക്ലോസിന്റെ ആ കുട്ടിയോടുള്ളത്? ഇന്ന് ജനിച്ച ആ കുട്ടി ഇതിനു മാത്രം വെറുക്കാമേ. ആ കുട്ടി നിങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് ഇൻസെക്യൂർ ആക്കുന്നത്? ജനവി വിസമയം പറയുന്നു, അങ്ങനെ ഒരു വിച്ചുണ്ട്, ഒരു ആൻസിസ്റ്റർ വിച്ച്. ആക്ച്വലി ആ വിച്ച് ന്യൂയോർൺസിലെ വിച്ചല്ല, ബട്ട് അവരുടെ തന്നെ മക്കൾ അവരുടെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ന്യൂയോർൺസില് മറവ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ന്യൂയോർൺസിലെ ആൻസിസ്ട്രൽ വിച്ചസ് കമ്മ്യൂണിറ്റിയിലെ ഒരു സോളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ന്യൂയോർൺസിലുണ്ടായിരുന്ന വിച്ചസിന്റെ ആൻസിസ്റ്റർ കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്നത് അവരാണ്. അവരിവിടെ വന്ന് ഞങ്ങളെ റൂൾ ചെയ്യാനും ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാനും തുടങ്ങിയിട്ടുണ്ട്, ബിക്കോസ് ആ വിച്ച് ഒരുപാട് പവർഫുൾ ആണ്. ഹെയ്ലി സമയം ചോദിക്കുന്നു, ഏത് വിച്ചിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ന്യൂയോർൺസിലെ വിച്ചല്ല, ആ ന്യൂയോർൺസിൽ തന്നെ ആ വിച്ചിന്റെ ബോഡി അവരുടെ മക്കൾ തന്നെ കൊണ്ടുവന്ന് മറവ് ചെയ്തോ? അതിന്റെ അർത്ഥം? എലൈജി സമയം ചോദിക്കുന്നു, എന്റെ മദർ എസ്തറോ? ജെനിവീവ് കണ്ടിന്യൂ ചെയ്യുന്നു, എസ്തർ തന്നെയാണത്. ആ കുഞ്ഞ് അവർക്കൊരു വലിയ വെല്ലുവിളിയാണ്. ആ കുഞ്ഞ് മരിക്കാതെ അവരടങ്ങിയിരിക്കാൻ പോകുന്നില്ല. അവരെന്താണെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലോസിന്റെ ആ കുട്ടിയെ തേടി എസ്തർ എപ്പോഴും ആ കുട്ടിയുടെ പുറകെ തന്നെ കാണും. ആ കുഞ്ഞിന്റെ ജീവൻ കൊണ്ട് മാത്രമേ എസ്തർ തിരികെ പോകൂ. ആൻഡ് എലൈഷ, എന്റെ ജേണി ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ തേടി ആൻസിസ്റ്റർ വിസസ് വരുന്നുണ്ട്. ജെനിവീവിന്റെ കണ്ണിൽ നിന്ന് ഒരുപാട് ബ്ലഡ് വെളിയിലേക്ക് വരുന്നു. ജെനിവീവ് പറയുന്നു, ഞാൻ മരിക്കാൻ പോവാണ്. ക്ലോസിനോട് പറഞ്ഞേക്കണം എന്നോട് ക്ഷമിക്കാൻ വേണ്ടി. ഈ സമയം ഹെലി മുന്നോട്ട് വന്നിട്ട് ഒരു നൈഫ് എടുത്ത് ജെനിവീവിനെ കുത്തിക്കൊല്ലുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഹെലി കുഞ്ഞിനെ എടുത്ത് ഒരിടത്ത് ഇരിക്കുകയാണ്. എലൈജയും ക്ലോസും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നും അവരുടെ മദർ ആയിരുന്നു ഇതിനെയൊക്കെ പിന്നിലെന്നും. ക്ലോസ് ഈ സമയം പറയുന്നു, ഞാൻ ഒരിക്കലും ആലോചിച്ചില്ലായിരുന്നു മദർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഈ ഒരു ടൈമിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇവരൊരിക്കലും നമുക്ക് സമാധാനം തരാൻ പോകും. എലൈജ, ഇവരൊരിക്കലും നമുക്ക് സമാധാനം തരാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും നമ്മൾ സന്തോഷിക്കുന്നു തോന്നുമ്പം അവരുടനെ വരും. ഇത്രയും കാലം ഒരു ചാൻസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തന്നെ അവരെ ഈ ന്യൂയോർൺസിൽ കൊണ്ട് അടക്കം ചെയ്തതുകൊണ്ട് ന്യൂയോർൺസിലെ വിച്ചസിന്റെ അടുത്ത് ചെന്ന് ആ വിച്ചസിനെ എല്ലാം ലീഡ് ചെയ്ത് നമ്മൾക്കെതിരെ തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. എലൈജ പറയുന്നു, ഇനി എന്താ ചെയ്യണമെന്ന് ആലോചിക്കുക. ഇവിടെയുള്ള ആൻസിസ്റ്റേഴ്സിന് എന്താണെങ്കിലും ലീഡ് ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള വിച്ചിനെ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് എസ്തർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മദറിന്റെ കയ്യിൽ ഒരുപാട് പ്ലാൻസ് കാണും. നമ്മളതിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എലൈജ പറയുന്നു, ഇത് നമ്മളുടെ ടൗൺ ആണ്, നമ്മളുടെ വീടാണ്. ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ പോകില്ല. നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കും. ഈ കുട്ടിക്ക് നമ്മൾ അതിനുമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കും. ആ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പേടിക്കേണ്ട ക്ലോസ്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും. ക്ലോസ് ഈ സമയം അവിടെ എഴുന്നേറ്റ് പറയുന്നു, അങ്ങനെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എത്ര കാലം നമ്മളിങ്ങനെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും? എന്തുമാത്രം നമ്മൾ നോക്കിയാലും നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ തെറ്റ് ഉറപ്പായിട്ടും വരും. ആ ചാൻസ് നോക്കി നടക്കുന്നവരാണ് ഈ ടൗണിലുള്ള വിച്ചസും നമ്മളുടെ എനിമീസും എല്ലാം തന്നെ. നമ്മളുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിയെ കൊണ്ട് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുക, ലൈഫ് ലോങ് ആയിട്ട് ഈ കുട്ടിയെ കൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരു വീട് പോലും ഇല്ലാത്തവരെ പോലെ. അല്ലെങ്കിൽ ഇതേ ടൗണിൽ നിന്ന് ഇവിടെ വരുന്ന എനിമീസിനോടെല്ലാം റിവഞ്ച് എടുത്ത് ഫൈറ്റും ചെയ്ത് ഈ കുട്ടിയുടെ സേഫ്റ്റി ചാലഞ്ചിങ്ങായി എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം. ഈ സമയം ഹെയ്ലി എവിടേക്ക് വന്നിട്ട് പറയുന്നു, നമ്മളുടെ കയ്യിൽ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്റെ ലൈഫിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം, എന്റെ ഫാദറും മദറും വെയർവൂൾസ് ആയിരുന്നു. അവരെപ്പോഴും വാമ്പയേഴ്സുമായിട്ട് ഉള്ള ഫൈറ്റിംഗിലായിരുന്നു, വാർ ഫ്രണ്ടിലായിരുന്നു. അവരെപ്പോഴും വിചാരിച്ചു അങ്ങനെ ഫൈറ്റ് ചെയ്ത് വാർ സോൺ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണെങ്കിൽ കൂടി അവർക്ക് എന്നെ വളർത്താൻ പറ്റുമെന്ന്. ബട്ട് എല്ലാത്തിന്റെ അവസാനം എന്തായിരുന്നു? എന്റെ മദറിനെയും ഫാദറിനെയും അവരുടെ എനിമീസ് വന്ന് ഏതോ ഒരു ടൈമിൽ സ്ലോട്ടർ ചെയ്തിട്ട് പോയി. അവസാനം ഞാൻ ഒറ്റയ്ക്കായി. എന്റെ ഫുൾ ലൈഫിൽ എന്നെ സ്നേഹിക്കാനോ എന്റെ കൂടെ നിൽക്കാനോ എനിക്ക് ആരും ഇല്ലായിരുന്നു. ഫാമിലി എന്ന് പറയുന്ന ഒന്ന് എന്റെ കൂടെ ഇല്ലായിരുന്നു. അതേ ഹിസ്റ്ററി ഞാൻ എന്റെ കുട്ടിയുടെ കാര്യത്തിലും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആലോചിച്ച് നോക്ക്, ഇന്നത് ജനിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനു മുമ്പ് അത് ഫേസ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ഇതിന്റെ ഗ്രാൻഡ് മദർ ആണെങ്കിൽ ഇതിനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ മദറാണ് ഞാൻ. എനിക്ക് ഇനിയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഹൈബ്രിഡ് ആകണം. അതിനുവേണ്ടി എന്റെ കുഞ്ഞിന്റെ ബ്ലഡ് തന്നെ ഞാൻ ഫീഡ് ചെയ്യണം. എന്തൊരു ലൈഫാണ് എന്റേത്, എന്തൊരു ലൈഫാണ് നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കേട്ട് എലൈജയും ക്ലോസും ഇമോഷണലായിരുന്നു. ക്ലോസ് ഈ സമയം പറയുന്നു, എന്റെ കയ്യിൽ മറ്റൊരു പ്ലാൻ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടി മരിച്ചു എന്ന് എല്ലായിടത്തും ഫ്ലാഷ് ആക്കാം. ബട്ട് നമുക്ക് ഈ കുട്ടിയെ നമ്മളുടെ അടുത്തല്ലാതെ മറ്റെവിടേക്കെങ്കിലും മാറ്റാം. ആൻഡ് കുട്ടി മരിച്ചു എന്നുള്ള ന്യൂസ് ഫ്ലാഷ് ആക്കുകയും ചെയ്യാം. അതോടുകൂടി ഈ ടൗണിലുള്ള നമ്മളുടെ എനിമീസിന് കുറച്ച് സമയത്തേക്ക് സന്തോഷം തോന്നും. നമ്മളൊന്നും ഇല്ലാതെ, നമ്മളുടെ ഒന്നും ഒരു ഇന്റർഫറൻസും ഇല്ലാതെ ഈ കുട്ടി വളരട്ടെ. അറ്റ്ലീസ്റ്റ് അതിന്റെ ലൈഫ് എങ്കിലും സേഫ് ആയിരിക്കും, റിസ്കി ആയിരിക്കില്ല. അവിടുന്ന് കട്ടായി നമുക്ക് ഫ്രാൻസിസ്കയെ കാണാം. ടൗണിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ പേരിൽ നല്ല മീഡിയ പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. ഫ്രാൻസിസ്ക ആൻസർ ചെയ്യുന്നു, എല്ലാ കാര്യവും നോർമലാകും. ഇവിടെ ഉണ്ടായ മർഡേഴ്സിന്റെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് മാർസൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അതെല്ലാം കേട്ടിട്ട് മാർസൽ ഒരു റൂമിലേക്ക് കയറി പോകുന്നു. മാർസലുള്ളിലേക്ക് പോയതും അവിടേക്ക് ഒലിവർ വന്നിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നു. ലൈക്ക് ഒലിവറിന് മാർസലിനോട് എന്തോ സംസാരിക്കാനുണ്ട്. മാർസൽ ഒലിവറിനോട് പറയുന്നു, എനിക്കറിയാം ഇവിടെയുള്ള വെയർവോൾസ് എല്ലാം സ്ട്രോങ് ആയിട്ടുണ്ടെന്ന്. എന്റെ ഒലിവർ, നിന്റെ കയ്യിൽ ആ മൂൺലൈറ്റ് റിംഗ് ഉണ്ടെന്നും എനിക്കറിയാം. റിവർ സൈഡിന് അപ്പുറത്തേക്ക് ഇവിടെയുള്ള വാമ്പയേഴ്സ് ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ ജീവിച്ചോണം. ഈ ടൗണിലേക്ക് വരാനോ വാമ്പയേഴ്സിനെ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കരുത്. ഒലിവർ ഈ സമയം ചിരിച്ചോണ്ട് ചോദിക്കുന്നു, ഞാൻ എന്തിനു നീ പറയുന്ന കേൾക്കണം മാർസൽ? ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്പീഷീസ് വാമ്പയേഴ്സ് അല്ല വെയർവോൾസ് ആണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഞങ്ങള് നീ പറയുന്ന എന്തിനു കേൾക്കണം ഇനിയും? മാർസൽ ഈ സമയം പറയുന്നു, എനിക്കറിയാമെന്ന് ഒലിവർ നീ ഇതും ചോദിക്കുന്നു. ബട്ട് നീ പവർഫുൾ എന്ന് പറയുന്ന വെയർവോൾസ് പാക്കിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ കാര്യം കാരണം ക്ലോസ് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെല്ലാം കൊന്നുകളയും. ഞാനെന്താണ് ഞാൻ ക്ലോസുമായിട്ട് ഡീൽ വെച്ചിട്ടുണ്ട്, അത് കാരണം അവൻ എന്നെ കൊല്ലാൻ പോകുന്നില്ല. ബട്ട് ഞാൻ ക്ലോസിന്റെ മെയിലിടെ ആ കുട്ടിയെ കൊന്നു കളഞ്ഞു.
ആണ് ഞാൻ എല്ലായിടത്തും ഫ്ലാഷ് ആക്കിയിരിക്കുന്നത്. ആ കുഞ്ഞിനെ കൊന്നത് വെയർവൂൾസ് ആണെന്നാണ്. ഇന്നലെ ഏതോ വെയർവൂൾഫ് ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടാണ് ആ കുട്ടി മരിച്ചുപോയെന്നാണ്. ഇതൊരു ഫേക്ക് സ്റ്റോറിയാണ്, ബട്ട് ഞാൻ ഇങ്ങനെ തന്നെ ക്ലോസിനോട് ചെന്ന് പറയും, വെയർവൂൾസ് ആണ് തന്റെ കുട്ടിയെ കൊന്നതെന്ന് ക്ലോസ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വെയർവൂൾസിനെ എല്ലാം അവൻ നിങ്ങളുടെ ഏരിയയിൽ വന്ന് കൊന്നുകളയും. ഒലിവർ, നിനക്ക് തോന്നുന്നുണ്ടോ ക്ലോസിന്റെ കയ്യിൽ നിന്ന് പിന്നീട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന്? പറഞ്ഞത് വിശ്വാസം അല്ലെങ്കിൽ നോക്ക്, ആ കുട്ടിയുടെ ഡെഡ് ബോഡി ഇവിടെയുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഒലിവർ ആണെങ്കിൽ പേടിച്ച് പേടിച്ച് ആ ബോക്സ് തുറന്നു നോക്കുന്നു. അതിനുള്ളിൽ മരിച്ച ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒലിവർ നന്നായി ടെൻസ്ഡ് ആകുന്നുണ്ടായിരുന്നു. ടൗണിൽ ഇതേസമയം മരിച്ച ഫാമിലി മെമ്പേഴ്സിന് ഗ്രീറ്റിംഗ്സ് എഴുതിയിടുന്ന ഒരു പ്ലേസ് ഉണ്ട്. കമ്മീലാണെങ്കിൽ അവിടെ ചെന്ന് ഫാദറിന് വേണ്ടി ആരെങ്കിലും വിഷ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഈ സമയം അവിടെ ഒരു ഗ്രീറ്റിംഗ്സ് ഉണ്ട്, അത് ബേബി മൈക്കിൾസന്റെ പേരിലായിരുന്നു. ഇത് കണ്ട് കമ്മീലിന് മനസ്സിലാകുന്നു ക്ലോസിനെയും ഹെയ്ലിയുടെയും ആ കുട്ടി മരിച്ചെന്ന്. അവൾക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു. അവൾ നേരെ അവിടുന്ന് മൈക്കിൾസൺ ഹൗസിൽ ചെന്ന് ക്ലോസിനോട് പറയുന്നു, ഐ എം വെരി സോറി, എങ്ങനെയാണ് കുട്ടി മരിച്ചത്? ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ആ ഫാദറിന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് വൂൾഫിനെ പറ്റിയുള്ള ഡോക്യുമെന്റ്സ് കണ്ടുപിടിച്ചിരുന്നു. അതിനെപ്പറ്റി ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മിനിമം നിങ്ങളെ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. മിനിമം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിട്ടെങ്കിലും ഇരിക്കാൻ പറ്റിയാണ്. ക്ലോസ് ഈ സമയം പറയുന്നു, സാരയില്ല, ഇതൊന്നും നിന്റെ പ്രോബ്ലം അല്ല, ഇതൊക്കെ എന്റെ പ്രോബ്ലം ആണ്. ഈ ടൗണിലുള്ള എല്ലാവരും എന്നെയാണ് വെറുക്കുന്നത്, ആൻഡ് ഞാൻ എല്ലാവരോടും ചെയ്തതിന്റെ ഒക്കെ പേരിലാണ് അവർ എന്റെ അടുത്ത് നിന്ന് റിവഞ്ച് എടുക്കാൻ വരുന്നതും അതിന്റെ പേരിൽ എന്റെ കുട്ടിയെ കൊന്നു കളഞ്ഞതും. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല കമീൽ. ഞാൻ ആക്ച്വലി ഇതെല്ലാം വിട്ടിട്ട് എന്റെ കുട്ടിയെ പറ്റി ഓർത്ത് ഈ ടൗൺ വിട്ട് നേരത്തെ തന്നെ പോകേണ്ടതായിരുന്നു. എനിഹൗ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ഇവിടുന്ന് പൊക്കോ. നമ്മൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ, അതിവിടെ കഴിഞ്ഞു. ഇനി എന്നെ കാണാനോ സംസാരിക്കാനോ ഇവിടേക്ക് വരേണ്ട കമീൽ. എനിക്കിനി നിന്റെ വഴി, എനിക്കെന്നെ എന്റെ വഴി. കമീലാണെങ്കിൽ ഇപ്പോൾ ക്ലോസിന്റെ ഹെയ്ലിയുടെ ആ കുട്ടി മരിച്ചതിന്റെ പേരിൽ ഭയങ്കര സാഡായിരുന്നു. കമീൽ അവിടുന്ന് പോയതിനു ശേഷം ക്ലോസും എലൈജയും കൂടെ സംസാരിക്കുന്നു. എലൈജ ക്ലോസിനോട് പറയുന്നു, നീ ചെയ്തതെല്ലാം കറക്റ്റാണ്, എനിക്ക് തോന്നുന്നു ഈ പ്ലാൻ വർക്കാകുമെന്ന്. ക്ലോസ് ഈ സമയം പറയുന്നു, ഞാൻ മാർസലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനൊരു മരിച്ച കുട്ടിയുടെ ബോഡി പ്രൂഫിനായിട്ട് അവന്റെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഓൾമോസ്റ്റ് ഈ ടൗണിലുള്ള ആൾക്കാരെല്ലാം അത് കാണിച്ചിട്ടുണ്ട്. വിച്ചസിനും വേർവൂൾസ് ഓരോരുത്തരായിട്ട് മാർസൽ ആ ബോക്സിനുള്ളിൽ ആ മരിച്ച കുട്ടിയുടെ ഡെഡ് ബോഡി കാണിച്ചിട്ടുണ്ട്. മാർസൽ പറഞ്ഞത് അവരെല്ലാം വിശ്വസിച്ചൊന്നുമാണ്. ഞാൻ എന്താണെങ്കിൽ മാർസലിനെ കമ്പൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാർസലായിട്ട് ആരോടും ഇത് പറയാനോ നമ്മൾക്കെതിരെ എപ്പോഴെങ്കിലും ഇത് ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാനോ ചാൻസസ് ഇല്ല. ഈ പ്ലാൻ എന്താണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ലൂപ്പ് ഹോൾസ് ഒന്നും ഇപ്പൊ തർക്കാലില്ല. എലൈജി ഈ സമയം ചോദിക്കുന്നു, വിച്ചസിന്റെ കാര്യം എന്ത് ചെയ്യും? ഇതെല്ലാം കൊണ്ട് അവർ വിശ്വസിക്കുമോ? ഒന്നുമില്ലെങ്കിലും അവർക്കെതിരെ സ്പെല് ചെയ്യുകയാണെങ്കിൽ, ലൊക്കേറ്റർ സ്പെല് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലൊക്കേഷൻ അറിയാൻ സാധിക്കും. ക്ലോസ് ഇപ്പൊ കോൺഫിഡൻസോടുകൂടി പറയുന്നു, എന്താണോ നമ്മൾ വിച്ചസിനെ കാണിക്കാൻ ശ്രമിക്കുന്നത് അത് മാത്രമേ അവർ കാണത്തുള്ളൂ. ഇഫ് നമ്മൾ ടൗണിൽ ചെന്ന് നമ്മുടെ കുട്ടി മരിച്ചെന്നും അത് കാരണം നമ്മൾ ഒരുപാട് സാഡ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ വിച്ചസും പതുക്കെ പതുക്കെ അത് വിശ്വസിക്കാൻ തുടങ്ങിക്കോളൂ. ഞാൻ സമ്മതിക്കുന്നു, കുറച്ച് സമയത്തേക്ക് ആ കുട്ടിയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം നോക്കും, ബട്ട് പതിയെ പതിയെ അവരും കൺവിൻസ്ഡ് ആയിക്കോളും ആ കുട്ടി മരിച്ചു എന്ന്. അവിടുന്ന് കട്ടെ നമുക്ക് ഹെയ്ലിയെ കാണാം. ഹെയ്ലി ആണെങ്കിൽ കുട്ടിയുടെ കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവളിപ്പോൾ ഹൈബ്രിഡ് ട്രാൻസ്മിഷൻ പ്രോസസ്സിലാണ്. ആ കുട്ടിയുടെ ബ്ലഡ് ഫീഡ് ചെയ്താൽ മാത്രമേ ഹെയ്ലിക്ക് അവളുടെ ഹൈബ്രിഡ് ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവളൊരു പെണ്ണെടുത്ത് കുഞ്ഞിന്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ജസ്റ്റ് ആ കുട്ടിയുടെ ബ്ലഡ് കുറച്ച് ഫീഡ് ചെയ്യുന്നു, ആൻഡ് അവളുടെ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം ക്ലോസ് അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് തിരികെ പോകണം, ആൻഡ് അവിടേക്ക് പോയിട്ട് വളരെ നോർമലായിട്ട് ആക്ട് ചെയ്യണം. നമ്മുടെ കുട്ടി മരിച്ചു, അതുകൊണ്ട് എല്ലാവരും വളരെ സാഡാണ്, ഡിപ്രസ്ഡാണ്, അപ്സെറ്റ് ആണ്. ആ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോടും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ പോയി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യണം. ആരും ഒരു കാരണവശാലും അറിയരുത് നമ്മുടെ കുട്ടി ഇപ്പോഴും ജീവനോടെയുണ്ട്, ആൻഡ് നമ്മളിതെല്ലാം അഭിനയിക്കുകയാണെന്ന്. മൈക്കിൾസൺ ഹൗസിലെ കുട്ടി മരിച്ചു എന്ന് നമ്മളെല്ലാവരും അതിന്റെ സാഡ്നെസ്സിനുമാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ മുഴുവൻ ഫോക്കസും നമ്മളുടെ അടുത്ത് മാത്രമായിരിക്കും. ഈ ന്യൂസ് അറിഞ്ഞ് നമ്മുടെ എനിമീസ് ഒരുപാട് സന്തോഷിക്കും. ഈ സമയം ആരും അറിയാതെ നമ്മൾ ആ കുട്ടിയെ ടൗണിന് വെളിയിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് കാണാം, ക്ലോസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഹെയ്ലിയും എലൈജയും ടൗണിലേക്ക് പോകുന്നു. ഹെയ്ലിയുടെ അടുത്തേക്ക് അവളുടെ വെയർവൂൾഫ് കമ്മ്യൂണിറ്റിയിലുള്ള വെയർവൂൾസും പരിചയമുള്ള കുറെ വിച്ചസും വാമ്പയേഴ്സും എല്ലാം വരുന്നു. ഹെയ്ലി എല്ലാവരും സമാധാനിപ്പിക്കുന്നു. എലൈജയും ഇതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പരിചയമുള്ള ആൾക്കാരോടെല്ലാം സംസാരിക്കും. എലൈജയും ഹെയ്ലിയും ടൗണിലേക്ക് പോയതിനു ശേഷം ക്ലോസ് ആണെങ്കിൽ ആരും അറിയാതെ അവന്റെ കുട്ടിയും കൊണ്ട് ടൗണിന് വെളിയിലേക്ക് പോകുന്നു. അവന്റെ ഒരു എലോൺ ആയിട്ടുള്ള പ്ലേസിൽ അവൻ വണ്ടി നിർത്തി കുഞ്ഞിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഓൾറെഡി റബേക്ക ക്ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് റബേക്ക കണ്ടിട്ട് ക്ലോസ് ആണെങ്കിലും ഭയങ്കര ഹാപ്പിയായിരുന്നു. റബേക്ക കുഞ്ഞിനെ നോക്കിയിട്ട് പറയുന്നു, ഇവളെ കണ്ട് നമ്മളുടെ മദറിനെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഈ സമയം ക്ലോസ് പറയുന്നു, ഇല്ലില്ല, നീ അവളുടെ കണ്ണ് നോക്ക്, എന്റെ പോലെ തന്നെ ഡെവിളൈസ് ആണ്. ക്ലോസ് ഈ സമയം റബേക്കയോട് പറയുന്നു, ടൗണിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്, എനിക്ക് എന്റെ കുഞ്ഞിനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. റബേക്ക, ന്യൂ ഓർലൻസിലെ വാമ്പയേഴ്സും വിച്ചസും വെയർവൂൾസും അടങ്ങുന്ന എൻറ്റയർ കമ്മ്യൂണിറ്റി ഈ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. പറ്റിയൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്റെ ഈ പവറും എന്റെ ഈ പ്രൈഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ അല്ലെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കുഞ്ഞ് ഈ ടൗണിൽ സേഫ് അല്ലെന്നാണ്, ബട്ട് അങ്ങനെയല്ല, എന്റെ കുഞ്ഞ് എന്റെ അടുത്താണ് സേഫ് അല്ലാത്തത്. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ഒരു അവസരത്തിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നത് നിന്നെ മാത്രമേ ഉള്ളൂ. നിന്റെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് എന്റെ കയ്യിലിരിക്കുന്ന പോലെ തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ നീ അവളെ നോക്കിക്കോളൂ എന്ന്. ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് കുഞ്ഞിന്റെ പേരിൽ ചാൻസ് എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നീ ഇവളെ ടൗണിന് വെളിയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഫാമിലിയുടെ ലെഗസി ആയിട്ട് ഇവളെ വളർത്തണം. ടൗണിന് വെളിയിലേക്ക് പോയാലും എന്റെ കുട്ടിയുടെ പുറകെ ഉറപ്പായിട്ടും വിച്ചസ് കാണും. അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അവൾ ജീവനോടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിന് മേൽ നല്ലൊരു വിച്ചിനെ കണ്ടുപിടിച്ച് ക്ലോക്കിംഗ് സ്പെല്ല് ചെയ്യിക്കണം. ഇനി ഇവളുടെ സേഫ്റ്റി നിന്റെ കയ്യിലാണ്, ആൻഡ് എനിക്ക് ഉറപ്പുണ്ട് നീ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് ക്ലോസ് കുഞ്ഞിനെ എടുത്ത് റബേക്കയ്ക്ക് കൊടുക്കുന്നു. റബേക്ക ആൻസർ ചെയ്യുന്നു, ഷുവർ ക്ലോസ്, അവൾ നിന്റെ കുട്ടി മാത്രമല്ല എന്റെയും കൂടിയാണ്.
അവൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. ക്ലോസ് അവന്റെ കുട്ടിയെ ഒന്നുകൂടെ എടുത്തിട്ട് പറയുന്നു, നീ എന്റെ മകളാണ്, എന്റെ ഉള്ളിലുള്ളത് എന്റെ ബ്ലഡ് ആണ്. ഈ സമയം ക്ലോസ് ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ. റബേക്ക പറയുന്നു, നീ പേടിക്കണ്ട, ഇവിടെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, ആൻഡ് ഇവൾക്ക് അറിയാറാകുന്ന പ്രായമാകുമ്പോൾ നിന്റെ അടുത്തേക്ക് തന്നെ ഇവിടെ ഞാൻ സുരക്ഷിതമായിട്ട് എത്തിക്കാം. ക്ലോസ് ആണെങ്കിൽ കുഞ്ഞിനെ റബേക്ക് കൊടുത്തിട്ട് കാറിൽ നിന്ന് ഒരു ടോയ് എടുത്ത് റബേക്ക് കൊടുക്കുന്നു. ആസ് എ വ്യൂവേഴ്സ് നമുക്കറിയാം, ഇത് ചെറുപ്പത്തിൽ ക്ലോസ് റബേക്ക് കൊടുത്ത സെയിം ആ സോൾജിയറിന്റെ ടോയ് ആയിരുന്നു. ആ ടോയ് എടുത്ത് റബേക്ക് കൊടുത്തിട്ട് ക്ലോസ് പറയുന്നു, റബേക്ക നിനക്കറിയാമല്ലോ, നമ്മൾ തമ്മിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടായാലും എന്തുമാത്രം വഴക്കുണ്ടാക്കിയാലും എന്നിൽ നിന്ന് എന്തുമാത്രം ദൂരത്താണെങ്കിൽ കൂടി എനിക്ക് നിന്നെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ പറ്റില്ല, അതും എന്റെ കുട്ടിയുടെ കാര്യത്തിൽ. റബേക്ക് ഈ സമയത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് ക്ലോസിന് ബായ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അവൻ നടന്നു. ഈ സമയം റബേക്ക അവിടെ നിന്നിട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, കുട്ടിയുടെ പേരെന്താ? ക്ലോസ് റിപ്ലൈ ചെയ്യുന്നു, ഇവളുടെ പേര് ഹോപ്പ് എന്നാണ്, ഹോപ്പ് മൈക്കിൾസ് ആണ്. റബേക്ക അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. നമുക്ക് ക്ലോസിനെ കാണാം, അവൻ ഒരു ദിവസം മാത്രം പരിചയമുള്ള ആ കുഞ്ഞിനോട് അവൻ വല്ലാതെ അറ്റാച്ച്ഡ് ആയിരുന്നു. ആ സീൻ കട്ടായിട്ട് നമുക്ക് സിമട്രിയിലെ ഒരു ലാസ്റ്റ് സീൻ കാണാം. ഒരു ടീനേജർ ഗേൾ ഉണ്ട്, അവളാണെങ്കിൽ സിമട്രിയിലൂടെ നടന്ന് ഒരു പർട്ടിക്കുലർ കഫിന്റെ അടുത്തേക്ക് പോകുന്നു, ആൻഡ് അവിടെ ചെന്നിട്ട് അവിടെ ഒരു റോസ് വെക്കുന്നു. ഈ സമയം ആ കഫിന്റെ അടുത്തേക്ക് അവളെ കയ്യിലും ഓൾഡർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നടന്നു വരുന്നു. അയാൾ അവിടേക്ക് വന്ന് ആ ഗേളിന്റെ അടുത്ത് വന്നിട്ട് അയാൾ ആ ഗേളിനോട് പറയുന്നു, മദർ, നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇപ്പോൾ എല്ലാ ഗേൾ പറയുന്നു, നമുക്ക് ഇവിടുന്ന് പോകാം. അയാളാണെങ്കിൽ ആ ഗേളിനോട് ഓക്കെ മദർ എന്ന് പറയുന്നു. നോട്ട് ദ പോയിന്റ് ഗൈസ്, ആ മനുഷ്യനാണെങ്കിൽ ആ ഗേളിന്റെ കയ്യിലും ഒരുപാട് ഓൾഡർ ആയിരുന്നു, ബട്ട് സ്റ്റിൽ അയാൾ ആ ഗേളിനെ മദർ എന്നാണ് വിളിച്ചത്. ആ ഗേൾ കൊണ്ട് ഫ്ലവർ വെച്ച ആ കഫിൻ മറ്റാരുടെ അല്ലായിരുന്നു, എസ്തറിന്റെ ആയിരുന്നു, എസ്തർ മൈക്കിൾസ് ആണ്. അതുകൊണ്ട് മേ ബി ആ ടീനേജർ ഗേള് എസ്തർ ആയിരിക്കാം, ബട്ട് എസ്തറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ആരായിരിക്കും? മദറിന വിളിച്ചെങ്കിൽ മകനായിരിക്കും. ഏത് മകനായിരിക്കും? ക്ലോസോ ഇലൈജി അല്ലെങ്കിൽ പിന്നീടുള്ള എസ്തറിന്റെ സൺ എന്ന് പറയുമ്പോൾ കോളോ ഫിന്നോ ആയിരിക്കും. ഇതിൽ ആരായിരിക്കും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് വിൽ ബി നെക്സ്റ്റ് സീസൺ. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇവിടെ കൂടി എപ്പിസോഡ് ഉണ്ടാകുന്നു. അപ്പൊ അടുത്ത സീസൺ എന്താണെങ്കിലും ഒറിജിനൽ ഫാമിലിയുടെ റീയൂണിയൻ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സീസണിലുണ്ടായിരുന്ന മെയിൻ പ്രോബ്ലത്തിൽ ഒന്നായിരുന്നു ക്ലോസിന്റെയും ഹെയിലിയുടെയും ആ മിറാക്കിൾ ബേബിയുടെ ബർത്തും അതിന്റെ ഹെൽത്തും. എന്തായാലും ആ പ്രോബ്ലം ഫിനാലയോടുകൂടി അവർ സോൾവ് ആക്കിയിട്ടുണ്ട്. കുഞ്ഞിനെ സേഫായി റബേക്കയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സീരീസിന്റെ മെയിൻ ട്വിസ്റ്റ് ആൻഡ് പ്ലോട്ട് റിവീൽ ആകാൻ പോണേയുള്ളൂ. പറയുന്നതെല്ലാം വളരെ സിമ്പിളാണ്. ന്യൂയോർണൻസിലെ ആൻസിസ്റ്റർ വിച്ചസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒറിജിനൽ ഫാമിലിയുടെ ന്യൂ ബോൺ ബേബിയെ കൊല്ലാൻ വേണ്ടി എസ്തർ നടക്കുന്നു. ബട്ട് എന്തിനാണ് എസ്തർ അവരുടെ തന്നെ ഫാമിലിയിലെ അവരുടെ തന്നെ ഗ്രാൻഡ് കിഡിനെ കൊല്ലാൻ നടക്കുന്നത്? വാമ്പയർ ഡയറീസ് വെച്ച് എസ്തർ തന്നിരുന്ന എക്സ്പ്ലനേഷനും ഒറിജിനൽസ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും വെച്ച് എസ്തർ ഒരു നല്ല വിച്ചായിരുന്നു. ആൻഡ് അവരുടെ കൈകൊണ്ട് അബദ്ധത്തിൽ ഒറിജിനൽ വാമ്പയേഴ്സിനെ ഉണ്ടാക്കി, ആൻഡ് അവരുടെ ഒറിജിൻ മൂലം നേച്ചറിലെ ഒരു ഇംബാലൻസ് ഉണ്ടായി, ആൻഡ് ഈ ഒറിജിനൽ വാമ്പയേഴ്സ് നേച്ചറിന്റെ ഒരു അബോമിനേഷൻ ആയിട്ട് മാറി. ആൻഡ് അതിനെല്ലാം കാരണം എസ്തറിന്റെ ഒരു കയ്യബദ്ധമാണ്. ആൻഡ് ആ തെറ്റ് ശരിയാക്കാൻ വേണ്ടി തന്റെ മക്കളെ എല്ലാം കൊല്ലാൻ നടക്കുന്ന ഒരു മദർ തന്നെയാണോ എസ്തർ? അതേ ആ ടിപ്പിക്കൽ സ്റ്റോറി ആയിട്ടാണോ ഇപ്രാവശ്യം അവർ വരാൻ പോകുന്നത്? അതേ റീസൺ വെച്ച് തന്നെയാണോ ഒറിജിനൽസിന്റെ പെണ്ണാണോ ഈ ന്യൂ ഹോപ്പ് ഹോപ്പ് മൈക്കിൾസിനെയും കൊല്ലാൻ നടക്കുന്നത്? അതോ ഇതൊന്നും അല്ലാതെ നമ്മൾ വ്യൂവേഴ്സിനോട് പറയാൻ വേണ്ടി ഇതുവരെ റിവീൽ ആകാത്ത എന്തെങ്കിലും റീസൺസോ സ്റ്റോറീസോ എസ്തറിന്റെ കയ്യിലുണ്ടോ? ബിക്കോസ് ഇതുവരെ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എസ്തറിന്റെ സ്റ്റോറി എസ്തറിന്റെ മാരേജ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എസ്തറും എസ്തറിന്റെ ഹസ്ബൻഡും എസ്തറിന്റെ കുട്ടികളും ഒരു പ്ലേസിൽ നിന്നുള്ള അവരുടെ മൈഗ്രേഷനും അവരവരുടെ സൺസിനെ വാമ്പയറിലേക്ക് ചേണാക്കാനുണ്ടായ റീസൺസും അങ്ങനെ. അത് ഇതുവരെ നമ്മൾ അറിഞ്ഞ സ്റ്റോറീസ് ഏതെങ്കിലും ഒരു ട്രൂത്തിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി എസ്തർ യൂസ് ചെയ്തിരുന്ന മാസ്കിംഗ് സ്റ്റോറീസ് മാത്രമാണോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണമെങ്കിൽ എസ്തർ സീരീസിലേക്ക് എൻട്രി ചെയ്തേ പറ്റൂ. സ്റ്റേ ട്യൂൺ വിത്ത് മീ, ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ, വാച്ച് ഓൺ ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.